ഓപ്പുലർ ഫിനാൻസ് തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും മറ്റു ജീവിതമാർഗ്ഗങ്ങൾ ഇല്ലാത്തവരും രോഗികളും നല്ല പ്രായത്തിൽ സ്വരുക്കൂട്ടിയ തുകയുടെ അത്രയും നഷ്ടപ്പെട്ടതോടെ തകർന്നത് നിരവധി അമ്മമാരുടെയും കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളാണ്. പല കുടുംബങ്ങളും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. ഉള്ളതെല്ലാം പെറുക്കിക്കുട്ടി ജീവിത സഹായത്തിൽ മകന് തണലാവാൻ വേണ്ടിയാണ് 76-കാരിയായ രാജമ്മ പോപ്പുലർ ഫിനാൻസിൽ പണം നിക്ഷേപിച്ചത്. തന്റെ കയ്യിലുണ്ടായിരുന്ന തുകയും ഇപ്പോൾ കിടപ്പിലായ ഭർത്താവ് മാധവൻ നായരുടെയും ഏക മകന്റെയും ചേർത്ത് 870,000 രൂപയാണ് ഈ അമ്മയ്ക്ക് നഷ്ടമായത്. ജീവിതകാലം കൊണ്ട് സ്വരുക്കൂട്ടിയ പണം നഷ്ടപ്പെട്ട കാര്യം ഇപ്പോഴും ഭർത്താവ് മാധവൻ നായർ അറിഞ്ഞിട്ടില്ല. 6 ലക്ഷം രൂപ കൊണ്ടിട്ടതാ. പ്രായമായല്ലോ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണമല്ലോ, നമ്മളെ സഹായിക്കാനൊക്കെ ഉണ്ട്, ആരുമില്ല, അങ്ങനെ കൊണ്ടിട്ടതാ. ഇപ്പോഴിങ്ങനെ വരുമെന്ന് നമ്മൾ അറിഞ്ഞില്ല. വർഷങ്ങളായി ഹോട്ടൽ നടത്തി കിട്ടിയ തുകയാണ് 76-കാരി അമ്മിണി അബ്രഹാം പലപ്പോഴായി പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപിച്ചത്. 6 ലക്ഷം രൂപയാണ് ഇവർക്ക് നഷ്ടമായത്. ഉള്ളതെല്ലാം നഷ്ടമായതോടെ ഈ പ്രായത്തിലും ജോലി ചെയ്യുകയാണ് ഈ അമ്മ. 2 മക്കളുമുണ്ട്, ഞാനും ഉണ്ട്, വീട്ടുകാരൻ അസുഖമായിട്ട് കിടപ്പാ. പിന്നെ ജീവിതമാർഗത്തിനുള്ള വഴിയൊന്നുമില്ല. ഉള്ള പൈസ ഉള്ളിയും പറക്കിയും കൊണ്ട് ഇട്ടതാ അവിടെ. ഇങ്ങനെ സംഭവിക്കുന്ന അറിഞ്ഞില്ല. ഇത് രാജമ്മയുടെയോ അമ്മിണി എബ്രഹാമിന്റെയോ മാത്രം അനുഭവമല്ല. ഇങ്ങനെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലായിരിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ്. ഇതിൽ പലരും ഇനി എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഷെഫീഖ് പട്ടാമ്പി, 24, പത്തനംതിട്ട.